നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരാഴ്ച മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയില് ഒരു ഗ്രീൻ ലൈൻ വന്ന ഫോണ് കാണിച്ചിരുന്നു. ആ സെയിം ഫോണാണിത്. ഇപ്പൊ ഇതിന്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇതിന്റെ ഡിസ്പ്ലേ ഒക്കെ ചേഞ്ച് ചെയ്തു. ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഇതിന്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്, എവിടെയാണ് ചേഞ്ച് ചെയ്തത്, ഫുൾ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പൊ നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ ഫോണിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ഫോണുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. ഇത് മോട്ടോ G52 എന്ന് പറയുന്ന ഫോണായിരുന്നു. ഇതിന്റെ ഡിസ്പ്ലേയിലാണ് ഗ്രീൻ ലൈൻ വന്നത്. അപ്ഡേറ്റിന് ശേഷമാണ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത്. അപ്പൊ ഞാൻ ഒരു 2 weeks മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. മോട്ടോയുടെ ഈ ഒരു ഫോണിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു, സർവീസിംഗ് പ്രോപ്പർ ആയിട്ട് കിട്ടിയില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. കാരണം സർവീസിംഗിന്റെ കാര്യം ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്യാനുള്ള കാരണം, ഞാൻ പത്തനംതിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. പത്തനംതിട്ടയിൽ എങ്ങും തന്നെ മോട്ടോയുടെ സർവീസ് സെന്റർ ഇല്ല. പിന്നെ ഞാൻ പന്തളം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. പന്തളത്തും മോട്ടോയുടെ ഓഫീഷ്യൽ ആയിട്ടുള്ള സർവീസ് സെന്റർ ഇല്ല. അവിടെ മോട്ടോയുടെ ഓഫീഷ്യൽ ആയിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള കളക്ഷൻ പോയിന്റ് ആണ് പന്തളത്തുള്ളത്. അതിനുശേഷം ഞാൻ പലയിടത്ത് അന്വേഷിച്ചു, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഒന്നും തന്നെ മോട്ടോയുടെ ഒഫീഷ്യൽ സർവീസ് സെന്റർ അങ്ങനെ ലഭിക്കുന്നില്ലായിരുന്നു. ഒരെണ്ണം പിന്നെ കൊച്ചിയിലെങ്ങാനാണ് കാണിച്ചത്, പിന്നെ ഒരെണ്ണം ട്രിവാൻഡ്രത്ത് കാണിച്ചു. ട്രിവാൻഡ്രത്ത് സർവീസ് സെന്റർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഫോൺ ചെയ്ത് കൺഫേം ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ മറ്റൊരു പ്രോബ്ലം അന്ന് ഫേസ് ചെയ്തത്, മോട്ടോയുടെ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഒരു രീതിയിലും പറ്റുന്നില്ലായിരുന്നു. മണിക്കൂറുകളോളം നമ്മൾ മോട്ടോയുടെ കസ്റ്റമർ കെയറിൽ കണക്ട് ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞാലും കണക്ട് ആകുകയോ സംസാരിക്കാനോ പറ്റിയില്ല. ഒരു ഞാനൊരു 2-3 days കണ്ടിന്യൂസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടും മോട്ടോയുടെ കസ്റ്റമർ കെയറിൽ വന്ന് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റിയില്ല. ആ വീഡിയോയുടെ കമന്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് എത്ര പേര് ഫേസ് ചെയ്യുന്നുള്ള കാര്യം. ഇതിപ്പം മോട്ടോറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ തന്നെ സാംസങ്ങിന്റെ ഒരു ഫോണിലും സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ സാംസങ്ങിന്റെ സൈഡിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായത്. സാംസങ്ങിന്റെ M52 എന്ന് പറയുന്ന ഫോണ് സെയിം അപ്ഡേറ്റിന് ശേഷം ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു. അതുമായിട്ട് ഞാൻ പത്തനംതിട്ട ഒരു സർവീസ് സെന്ററിൽ പോയിട്ട് അവർ തീർത്തും പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ബ്രാൻഡ് ഒരു രീതിയിലും ഇത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. ഏകദേശം 3-3.5 വർഷം ഞാൻ ഉപയോഗിച്ച ഫോണാണ്. പക്ഷേ അപ്ഡേറ്റിന് ശേഷമാണ് ആ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ ഞാൻ സാംസങ്ങിന് ഒഫീഷ്യൽ ആയിട്ടുള്ള മെയിലായിട്ട് എടുത്തതിലേക്ക് മെയിൽ ചെയ്യുകയും കുറേ ഡിസ്കഷൻസ് നടത്തിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസം എടുത്തു സാംസങ് എനിക്ക് ആ ഡിസ്പ്ലേ ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറി തരാനായിട്ട്. പക്ഷേ ഫ്രീ ഓഫ് കോസ്റ്റും അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ അല്ല മാറി തന്നത്, അവരതിന്റെ സർവീസ് ചാർജും അങ്ങനെ കുറെ എനിക്ക് തോന്നുന്നു ഒരു 1600 രൂപ സാംസങ് വാങ്ങിയിരുന്നു. പക്ഷേ മോട്ടോറിന്റെ കാര്യത്തിൽ ടോട്ടലി ഡിഫറെന്റ് ആണ് ഈ ഒരു ഫോണുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, അത് ഞാൻ പറയാം. അപ്പൊ ഈ ഒരു ഫോൺ ഞാൻ സർവീസ് ചെയ്തത് പന്തളത്ത് മൊബൈൽ ഹട്ട് എന്ന് പറയുന്ന ഒരു മൾട്ടിപ്പിൾ ബ്രാൻഡുകളുടെ ഒരു കളക്ഷൻ പോയിന്റും സർവീസ് സെന്ററും ഒക്കെ ഉണ്ട്. അവിടെയാണ് ഞാൻ ഈ ഒരു ഫോൺ കൊടുത്തത്. അപ്പൊ ഈ ഫോൺ ഞാൻ സബ്മിറ്റ് ചെയ്തത് 16-ാം തീയതി, അതായത് ഒക്ടോബർ 16-ാം തീയതി ആണ്. അതിനുശേഷം അവരവിടെ റിപ്പയറിംഗോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അവിടുന്ന് നേരെ ഈ ഫോൺ ഇവർ ചെന്നൈക്ക് അയക്കും. ചെന്നൈയിലാണ് ഇത് റിപ്പയർ ചെയ്ത് എനിക്ക് ഇന്ന് തിരിച്ചു കിട്ടിയത്, അതായത് 24-ാം തീയതിയാണ് തിരിച്ചു കിട്ടിയത്. അതായത് 8 ദിവസം കൊണ്ട് ഈ ഫോണ് ചെന്നൈക്ക് പോയി റിപ്പയർ ചെയ്ത് തിരിച്ചു വന്നു. എനിക്ക് ഈ ഫോൺ റിപ്പയർ ചെയ്ത് എന്റെ കയ്യിൽ തിരിച്ചു കിട്ടാനായിട്ട് എനിക്കുണ്ടായ ചെലവെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 രൂപയാണ്. ചെന്നൈ വരെയുള്ള ട്രാൻസ്പോർട്ടേഷൻ കൊറിയർ ചാർജ് മാത്രമാണ് ഞാൻ ഇതിന് പേ ചെയ്തത്. ബാക്കി മൊത്തം ഫ്രീ ഓഫ് കോസ്റ്റിൽ എനിക്ക് ആ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ സർവീസിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ പറയാം. ഡിസ്പ്ലേ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവര് നല്ല അടിപൊളിയായിട്ട് പണി അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇതിന്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഇളക്കി ഇതിൽ പുതിയൊരു ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് ഒരു രീതിയിൽ നോക്കിയാലും മനസ്സിലാകത്തില്ല. അമ്മാതിരി വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ. ആ ഒരു കാര്യത്തിൽ 100-ഉം 100-ഉം കൊടുക്കണം മോട്ടോറിന്റെ ഈ ഒരു സർവീസിംഗിന്. കാരണം എന്നും തന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല, അതായത് ഇത് ഇളക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയത്തേയില്ല. അപ്പോൾ ഇതേ സ്ഥാനത്ത് സാംസങ്ങിന്റെ സർവീസിംഗിന്റെ കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. സാംസങ് M52 കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലോ, അത് ഞാൻ സർവീസ് ചെയ്തത് ഒഫീഷ്യൽ സർവീസ് സെന്ററിൽ തന്നെയാണ്. പക്ഷേ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. ഇതിന്റെ ഒരു ഫിനിഷിംഗ് കാര്യങ്ങളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇതിന്റെ പശയൊക്കെ ഇളകിയിരിക്കുന്ന പോലെയൊക്കെ ആ സമയത്ത് തോന്നിയിരുന്നു. ഫിനിഷിംഗ് ഇല്ലാത്ത രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് തന്നെ അല്ല, ഇതിന്റെ ബാക്ക് സൈഡിൽ ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ബാക്ക് പാനല്ലേ, ഇത് ഇളകിയിരിക്കുകയായിരുന്നു. ഞാനിത് അവരെ 2 പ്രാവശ്യം കൊടുത്ത് ഇത് ഒട്ടിച്ച് വൃത്തിയാക്കി തരണമെന്ന് പറഞ്ഞിട്ട് അവരത് ചെയ്തു ഒട്ടിച്ചു, പക്ഷേ വീണ്ടും വീണ്ടും അത് ഇളകി പോരുമായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഒരു ലോക്കൽ ഷോപ്പിൽ കൊണ്ടുപോയിട്ടാണ് സാംസങ്ങിന്റെ ഈ ഒരു ബാക്ക് പാനൽ പ്രോപ്പറായിട്ട് ഒട്ടിച്ചത്. ഇപ്പൊ അവര് ലോക്കൽ ഷോപ്പിൽ വൃത്തിയായിട്ട് അവർ ഒട്ടിച്ചു തന്നു, ഇപ്പൊ ഒരു കുഴപ്പമില്ല. എങ്ങനെയുണ്ട്, അത് തന്നെയല്ല, സാംസങ്ങിന്റെ ഈ ഫോണിന് വേറൊരു പ്രശ്നമുണ്ട്. M52 കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ M സീരീസ് ഇപ്പൊ ഒരുപാട് ഫോണുകൾ ഇറങ്ങുന്നുണ്ട്. M52 എനിക്ക് തോന്നുന്നു 4 വർഷത്തിന് ശേഷമുള്ള എക്സ്പീരിയൻസും റിവ്യൂ കൂടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓർത്തത് ഇതിന്റെ റിവ്യൂടെ ഒക്കെ പറഞ്ഞേക്കാന്ന്. ഇതിന്റെ ഈ ഒരു പവർ ബട്ടൺ ഉണ്ടല്ലോ, ഈ പവർ ബട്ടണ് എന്നും കംപ്ലൈന്റ് ആണ്. ഇത് ഞാൻ സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് ആദ്യം ഒന്ന് മാറി, 1200 രൂപ എന്തോ കൊടുത്ത് മാറി. അപ്പൊ നമ്മൾ പുതിയ ബട്ടൺ ഒക്കെ വെച്ച് വന്നു, അതിന് ഒരു വാറണ്ടിയും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു 2 മന്ത്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ബട്ടൺ കേടായി. അപ്പൊ ഞാൻ എന്തെടുത്ത് സർവീസ് സെന്ററിൽ കൊണ്ടുപോയില്ല. സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അമ്മമാർ പറയും ഇത് മാറാൻ പറയും, ഈ ബട്ടൺ മൊത്തത്തിൽ പോയതാന്ന് പറയും. അപ്പൊ ഞാനൊരു ലോക്കൽ കടയിൽ ചെന്നിട്ട് അവരെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്തൊരു ചെറിയ റബ്ബർ ഉണ്ട്, ആ റബ്ബർ പ്രസ് ചെയ്ത് തേഞ്ഞു പോകുമ്പോഴാണ് ഇത് പ്രസ് ആകാത്തത്, അല്ലാതെ ഈ ബട്ടൺ ഒരു പ്രശ്നമില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവരെന്തെടുത്തു അതിനകത്തുള്ള ആ ഒരു
ചെറിയൊരു ഭാഗം, ഒരു റബ്ബർ പോലുള്ള ഒരു പോർഷൻ ഉണ്ട്, അവിടെ മാത്രം പുതിയത് ആഡ് ചെയ്തു. എൻ്റെ ഇന്ന് 200 രൂപ അതിന് മേടിച്ചുള്ള ആ വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പം പവർ ബട്ടൺ നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഈ സർവീസ് സെന്ററിൽ കൊണ്ടുവന്നപ്പം അവർ അത് നോക്കാൻ പോലും തയ്യാറല്ല. നമ്മൾ ഈ ഒരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ഞാൻ ചോദിച്ചു അവരോട് സർവീസ് സെന്ററിൽ, ഇത് നമുക്ക് എന്തെങ്കിലും ശരിയാക്കി എടുക്കാൻ പറ്റുമോ? പറ്റത്തൊന്നുമില്ല, നേരെ മാറുക, അതെല്ലാം വേറെ ഓപ്ഷൻ ഇല്ല. 1200 രൂപ പോയി. പിന്നെ ഇപ്പം ഞാൻ സെയിം പ്രോബ്ലം വന്നിട്ട് ഒരു 200 രൂപയ്ക്ക് ഇപ്പോൾ ഇത് ശരിയാക്കി. അപ്പം വാറണ്ടി പീരീഡിൽ അല്ല നിങ്ങളുടെ ഫോൺ എന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ അത് നിങ്ങൾ സർവീസ് സെന്ററിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അടപടലയോടെ മാറിക്കോളാൻ പറയും. പക്ഷേ ഇതേ കാര്യം തന്നെ നമ്മളൊരു ലോക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സർവീസ് സെന്ററിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അവരുടെ ചെറിയ പ്രശ്നമേ കാണത്തുള്ളൂ. ആ ചെറിയൊരു റിപ്പയറിങ്ങിലൂടെ നമ്മുടെ ഫോണിന്റെ ആ ഒരു പ്രോബ്ലം അവർ സോൾവ് ചെയ്ത് തരും. ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി. ഇപ്പം 200 രൂപ കൊടുത്തു ഇത് ശരിയാക്കി. ഇനിയിപ്പം ഒരു 6 മാസം കഴിഞ്ഞ് സെയിം കംപ്ലൈന്റ് വന്ന് വീണ്ടും 200 രൂപ കൊടുത്തെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുറഞ്ഞ 2 വർഷം ഇത് ഈ രീതിയിൽ ചിലപ്പം പോകും, ഒരു കുഴപ്പവും ഇല്ലാതെ. നമ്മൾ പുതിയ ഒരെണ്ണം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അത് കേടാവും. എല്ലാ ഫോൺ എല്ലാ കമ്പനികളുടെയും കാര്യം പറയുന്നത് സാംസങ്ങിനെ മാത്രം കുറ്റം പറയല്ല, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇത്രയും നേരം ഷെയർ ചെയ്തത്. അപ്പം നമ്മൾ മോട്ടോറോളയുടെ കാര്യവും പറഞ്ഞു, സാംസങ്ങിൻ്റെ കാര്യവും പറഞ്ഞു. പേഴ്സണലി ഞാൻ ഈ 2 ബ്രാൻഡുകളിലാണ് ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ ഫേസ് ചെയ്തത്. ഇത് തന്നെയല്ല, എല്ലാ ബ്രാൻഡുകളിലും ഇതേ പ്രശ്നം തന്നെ ഉപയോഗിക്കുന്ന ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് OnePlus ഫോണുകളിലൊക്കെ മിക്ക മോഡലുകളിലും ഈ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ OnePlus ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫ്രീ റീപ്ലേസ്മെന്റും എക്സ്ചേഞ്ച് വൗച്ചറൊക്കെ കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. വിത്തൗട്ട് വാറണ്ടിയിലാണ് ഈ കാര്യങ്ങൾ OnePlus ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തത്. പക്ഷേ iqoo ഇത് തന്നെയാണ് മൾട്ടിപ്പിൾ റീപ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. അത് വെർട്ടിക്കൽ ലൈൻ ആണെങ്കിലും ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിലും iqoo നമുക്ക് സ്ക്രീൻ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഗൂഗിളിന്റെ പിക്സൽ 8 സെയിം ഇഷ്യൂസ് ഉണ്ട്, ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട്. പക്ഷേ അവർ 3 ഇയർ എക്സ്റ്റെൻഡ് വാറണ്ടി, 1 ടൈം ഫ്രീ റീപ്ലേസ്മെന്റ് അങ്ങനെയൊക്കെയുള്ള കുറെ ഓഫറുകൾ നൽകിയിട്ടുണ്ട്. റിയൽമിയും 1 ടൈം ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ സാംസങ് വാറണ്ടി പീരീഡിലാണ് സ്ക്രീൻ റീപ്ലേസ്മെന്റ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത്. S20, S21, S22 അങ്ങനെയുള്ള മോഡലുകളിലൊക്കെ വാറണ്ടി പീരീഡിലാണെങ്കിൽ ഈ ഒരു സ്ക്രീൻ റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വാറണ്ടി ഇല്ലാത്ത മോഡലുകൾക്ക് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് വാറണ്ടി ഇല്ലാത്ത മോഡലിലും ചെയ്തു തന്നു. പക്ഷേ ഞാൻ കുറേ പുറകെ നടക്കണം വന്ന സാംസങ്കാരുടെ, അപ്പോഴാണ് അവരെനിക്ക് ഫ്രീ ആയിട്ട് സ്ക്രീൻ റീപ്ലേസ്മെന്റ് ചെയ്ത് തന്നത്. എനിക്ക് തോന്നുന്നു ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഏറ്റവും കുറവായിട്ടുള്ളത് പോക്കോ ഫോണിലും റെഡ്മി ഫോണുകളിലുമാണ്. അതേപോലെ ഐഫോണിലും സെയിം പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ഐഫോണിലൊക്കെ ഈ സ്ക്രീൻ റീപ്ലേസ്മെന്റ് വാറണ്ടി പീരീഡിൽ മാത്രമേ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഐഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഇനി ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ നമ്മുടെ ഫോണിൽ വരുന്നത് എങ്ങനെ ഒഴിവാക്കാനായിട്ട് പറ്റും? ഒഴിവാക്കാനായിട്ട് പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്ഡേറ്റുകൾ കുറച്ച് ഡിലേ ആയിട്ട് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഉടനെ ചാടി കയറി ചെയ്യാതെ ഇരിക്കുക, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട റിവ്യൂസ് ഒക്കെ വായിച്ച് നോക്കുക, അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യുക. ഓട്ടോ അപ്ഡേറ്റ് നിങ്ങളുടെ ഫോണിലെ ഓഫ് ചെയ്തിടുക, ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ അപ്ഡേറ്റ് ആകാതെ ഇരിക്കും അങ്ങനെ ചെയ്യുന്നതിലൂടെ. പിന്നെ ഫിസിക്കൽ ഡാമേജുകളൊന്നും ഉണ്ടാകാൻ നോക്കുക. ഒരു പ്രാവശ്യം ഫോണിന് താഴെ വീണു, ഒന്നും സംഭവിച്ചില്ല. അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ ഫോണും നമ്മുടെ ഫോണിന്റെ കവറും ഒക്കെ വളരെ സ്ട്രോങ് ആണല്ലോ എന്ന്. പക്ഷേങ്കിൽ ഒരു പ്രാവശ്യം വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡാമേജ് ചിലപ്പോൾ ആ സമയത്ത് തന്നെ പ്രസന്റ് ആയിട്ട് നമ്മുടെ ഫോൺ ഡിസ്പ്ലേയിൽ വന്ന് വരണമെന്നില്ല. പിന്നീട് അടുത്ത പ്രാവശ്യം വീഴുമ്പോഴായിരിക്കും ആദ്യത്തെ വീണതിൻ്റെയും 2-ാമത്തെ വീണതിൻ്റെയും കൂടെ കൂട്ടി ഒരുമിച്ച് ഡിസ്പ്ലേ തന്നെ ഡെഡ് ആയി പോകും. അപ്പം ഫോൺ താഴെ വീഴാതെ മാക്സിമം ഒന്ന് സൂക്ഷിക്കുക, അതേപോലെ ഫോണിന്റെ മണ്ടയ്ക്ക് കയറി ഇരിക്കാതെ ഇരിക്കുക. പിന്നെ എപ്പോഴും ബാക്ക് കവർ ഇട്ട് തന്നെ കൊണ്ട് നടക്കുക. ഫോൺ ഒരു ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാക്ക് കവർ ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ താഴെ വീഴുകയൊക്കെ ചെയ്യുമ്പോൾ പല പ്രാവശ്യം താഴെ വീണ് കഴിയുമ്പോഴായിരിക്കും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഫോൺ ഒന്നുകിൽ ഡെഡ് ആവും, ഡിസ്പ്ലേ ഇതേപോലെ ഗ്രീൻ ലൈൻ വരും, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മിക്ക കമ്പനികളുടെയും ഫോണിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അത് ഇപ്പം നമ്മൾ ഏത് ഫോൺ എടുക്കാൻ പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് എടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ ഒരു അപ്ഡേറ്റ് കഴിയുമ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കമ്പനികളൊക്കെ തന്നെ ഇത് ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ ഒക്കെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കമ്പനികളും അത് കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് സർവീസ് സെൻ്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇവരെ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്ട് ചെയ്തെങ്കിലൊക്കെ ചില കമ്പനികൾ ചില മോഡലിൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി എല്ലാ കേസിലും ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് കിട്ടത്തുമില്ല. വാട്ടർ ഡാമേജ് വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തില്ല. ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തു, അപ്ഡേറ്റിന് ശേഷം ഇങ്ങനെ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ടായി, പക്ഷേങ്കിൽ അവരിത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇതിൻ്റെ അതിൽ വാട്ടർ ഡാമേജ് ഏതെങ്കിലും സമയത്ത് വെള്ളം ഇതിൻ്റെ അകത്ത് പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത് അകത്ത് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസിൽ ഇവർ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിരുന്നില്ല. പിന്നെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഡാമേജ് ഫോണിനുണ്ടെങ്കിൽ ആ കേസിലും അവർ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിരുന്നില്ല. പിന്നെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനുകൾ, അതായത് ഈ വെർട്ടിക്കൽ ലൈൻസ് ഇങ്ങനെ വരുന്ന ലൈനുകളാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് തരും. ചില ബ്രാൻഡുകൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസിൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളോട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. നിങ്ങളുടെ ആരുടെയും കയ്യിൽ ഇതേപോലെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഉള്ള ഫോണുകൾ മാറാൻ പറ്റത്തില്ല, ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാനുള്ള പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് സർവീസ് സെന്ററിലൊന്ന് പോവുക, അവരുമായി ഡിസ്കസ് ചെയ്യുക. ചില സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ ആ നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ ഫോണിൽ ഫ്രീ റീപ്ലേസ്മെന്റ് കാണും ഡിസ്പ്ലേക്ക്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ അത് മാറിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.